ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് എന്ന് ചോദിച്ചാൽ അത് പിശാചാണ്. അത് ഖുർആൻ വളരെയധികം വ്യക്തമാക്കി നമ്മോട് പറഞ്ഞ പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന ശൈത്വാനലക്കും അതുവും മുബീൻ. പിശാജ് എന്നുള്ളത് അത് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്നും, ഫത്തഹദൂഹു അദുവ, നിങ്ങൾ അവനെ ശത്രുവായി കാണണം, അവൻ്റെ ശത്രുതയെ തിരിച്ചറിയണം എന്ന് ഖുർആൻ വളരെയധികം വ്യക്തമാക്കി നമ്മോട് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഈ പിശാജ്, അതിന് നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് കയറാനുള്ള കഴിവുണ്ടോ ശക്തിയുണ്ടോ? അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, പിശാജിന് അത്തരം കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാണ്. അതിന് പല തെളിവുകളുമുണ്ട്. ഖുർആൻ പഠിപ്പിച്ച റിബ, പലിശ എന്നുള്ളത് വളരെ വലിയ തെറ്റാണ്. ആ തെറ്റ് ചെയ്ത ആള് നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരുന്നത് അവൻ ഇന്നല്ലദീനയക്കുലൂന റിബ ലാ യക്കൂമൂന ഇല്ലാ കമാ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പലിശ തിന്ന് വന്നവർ, പലിശ ഭക്ഷിച്ച ആളുകൾ, അവർ നാളെ കടന്നു വരുന്നത് പിശാചിന്റെ സ്വാധീനം കൊണ്ട് മറിഞ്ഞു വീഴുന്ന ആളെപ്പോലെയാണ് എന്ന് ഖുർആൻ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ശൈത്വാനിന്റെ, പിശാചിന്റെ സ്വാധീനം മനുഷ്യനിൽ കടന്നു വരുമെന്നും, പിശാജ് മനുഷ്യ ശരീരത്തിൽ കയറുമെന്നും, അവനെപ്പോലെയാണ് പലിശ തിന്ന ആള് കടന്നു വരിക എന്ന് ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിൽ പിശാജിന് കടന്നു വരാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, പിശാജ് ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം, മനുഷ്യന്റെ ശരീരത്തിൽ രക്തം ഏതെല്ലാം ഭാഗത്തുകൂടി നടക്കുന്നുണ്ടോ ആ ഭാഗത്തുകൂടെയെല്ലാം പിശാജിന് നടക്കാൻ വേണ്ടി സാധിക്കും, സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അപ്പോൾ പിശാജ് മനുഷ്യ ശരീരത്തിലേക്ക് കയറുകയും ദുർബോധനങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിശാജിന്, ശൈത്വാനിന് സാധിക്കും എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. എന്ന് മാത്രമല്ല, ഒരു വേള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് ഭ്രാന്ത് പിടിച്ച ഒരാളെ കൊണ്ടുവരികയാണ്, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായത് പിശാജ് കയറിയതാണ് എന്ന്. നബി തങ്ങൾ ആ മനുഷ്യന്റെ പെരടിക്കടിച്ച് ഉഖ്റുജ് അദുവല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രു നീ പുറപ്പെടണം എന്ന് പ്രഖ്യാപിക്കുകയും ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പിശാജ് പുറപ്പെടുകയാണ്. മറ്റൊരു വേള ഇതുപോലെ ഒരു ഭ്രാന്തനെ കൊണ്ടുവന്നപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പിശാജിന്റെ വായയിലേക്ക് തുപ്പുകയും അങ്ങനെ ഉഖ്റുജ് അദുവല്ലാഹ് വ ഇന്നി റസൂലുള്ളാഹ്, ഓ അള്ളാഹുവിന്റെ ശത്രു നീ പുറപ്പെടണം, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് അവിടെ നിന്ന് പ്രഖ്യാപിച്ചപ്പോ ആ പിശാജ് അവിടെ നിന്ന് പോയതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പിശാജിന് നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് കയറാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് സ്വാധീനം ചെലുത്താനും കയറാനും സാധിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് അവന്റെ ശത്രുതയിൽ നിന്ന്, ശർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടലാണ്. എന്ന് ഖുർആൻ പറഞ്ഞതായി കാണാം. അപ്പോ അത്തരം സന്ദർഭങ്ങളിൽ ശൈത്താനിന്റെ സ്വാധീനവും അതുപോലെ അവന്റെ ശർറും ഭയപ്പെടുന്ന, പ്രയാസപ്പെടുത്തുന്ന വേളകളിൽ അള്ളാഹുവിനോട് കാവലിനെ തേടുക. അതാണ് നാം കക്കൂസിലേക്ക് അതുപോലെ തന്നെ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹുവിനോട് ആൺപിശാചിനെ തൊട്ടും പെൺപിശാചിനെ തൊട്ടും കാവൽ തേടുകയാണ്. ഇങ്ങനെ ഏതെല്ലാം വേളകളിലുണ്ടോ അവിടെയൊക്കെ അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. അതുപോലെ തന്നെ പിശാജ് കടന്നു വരാനുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കണം. അതായത് മഗരിബ് ബാങ്ക് കൊടുത്ത ഉടനെ അത് പിശാജുക്കൾ ഇങ്ങനെ വ്യാപിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും തന്നെ പുറത്തേക്ക് അയക്കാൻ വേണ്ടി പാടില്ല എന്ന് ഹദീസുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പിശാചുക്കളുടെ ഉപദ്രവം ഏൽക്കാൻ വേണ്ടി
സാധ്യതയുള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രത്യേകം ഉണർത്തിയത്. അതുപോലെ തന്നെ ഒറ്റക്ക് ഖബറിസ്ഥാനുകളിലൂടെ നടക്കരുത് എന്നൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അതുപോലെ രാത്രിയിൽ ഒറ്റക്കുള്ള യാത്രകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നിർബന്ധ ഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടി വന്നാൽ അതിനു വേണ്ടുന്ന ദിക്റുകൾ, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, ആയത്തുൽ കുർസി, അതുപോലെ തന്നെ സൂറത്തുൻ നാസ്, ഫലക്ക്, ഇങ്ങനെയുള്ള ആയത്തുകൾ, അതുപോലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള ഈ ഒരു കാവൽ തേട്ടം, അത് പിശാചിന്റെ ഷെറിൽ നിന്ന് നമുക്ക് വലിയ കാവലാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആത്മീയമായ ഏറ്റവും വലിയ ശത്രു പിശാചാണ്. ആ പിശാചിന്റെ ആ പിശാച് നമ്മുടെ ശരീരത്തിലേക്ക് കയറാതിരിക്കാൻ, അവന്റെ സ്വാധീനമില്ലാതിരിക്കാൻ വേണ്ടി അവൻ എല്ലാ പരിശ്രമങ്ങളും നമ്മെ പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതിന് വലിയ ആ ഒരു ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശക്തമായ പരിശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. അതോടൊപ്പം ഈ നമ്മുടെ വീടുകളിൽ അൽബഖറ പ്രത്യേകം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പിശാജ് അവിടെ കടക്കുകയില്ല എന്ന് പറഞ്ഞ ആ ഒരു അൽബഖറ സൂറത്ത് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ആയത്തുൽ കുർസി പിശാജിൽ നിന്നുള്ള വലിയ കാവലാണ്. ഈ ആയത്തുൽ കുർസിയും നമ്മൾ പതിവാക്കുക. ഇങ്ങനെ അതുപോലെ പിശാജ് വരുന്ന ഘട്ടങ്ങൾ അവിടെ നാം കാവലിനെ തേടുകയും പരമാവധി അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാകുന്ന പിശാജിന്റെ ഷെറിൽ നിന്ന് നമ്മെ അവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.